തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രത്യേകിച്ചും മറ്റു സന്ദർഭങ്ങളിലും നവമാധ്യമങ്ങളിൽ ചിലർ ബോധപൂർവം നടത്തുന്ന ഇടതുപക്ഷ വിരുദ്ധ പ്രചരണങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന് പൊതുസമൂഹത്തോട് അഭ്യർത്ഥിക്കുന്ന ഒരു പ്രതികരണം ഞാൻ കഴിഞ്ഞ ദിവസം നടത്തുകയുണ്ടായി. പക്ഷേ അത് സംബന്ധിച്ച് ചില മാധ്യമങ്ങൾ വളച്ചൊടിച്ചുകൊണ്ടാണ് വാർത്ത നൽകിയത്. ആ വളച്ചൊടിച്ച വാർത്തയുടെ അടിസ്ഥാനത്തിലുള്ള അന്തിചർച്ചകളും നടക്കുകയുണ്ടായി. പ്രത്യക്ഷത്തിൽ CPIM പ്രൊഫൈൽ ആണെന്ന തരത്തിൽ വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കി സർക്കാർ വിരുദ്ധ വാർത്തകൾ കുത്തി നിറക്കണമെന്ന് കോൺഗ്രസ് അവരുടെ നവമാധ്യമ പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അതിൻ്റെ ഒരു കോപ്പിയാണിത്. ആ കോപ്പിയിൽ പറയുന്നത്, പറ്റുമെങ്കിൽ എല്ലാവരും CPIM ഫ്രെയിം ഇട്ട് ഫേക്ക് ID ഉണ്ടാക്കും, തന്ത്രപരമായി സർക്കാരിനെയും അഴിമതി ആരോപണങ്ങളെയും കുറിച്ച് കമൻ്റ് ഇടും, 100% വിജയം. കൺഫ്യൂഷൻ ആക്കണം, പാർട്ടിയിൽ നിന്ന് പാർട്ടിയെ തിരുത്തുന്ന രീതിയിലാവണം. ഇതായിരുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പ് നവമാധ്യമങ്ങൾ വഴി കോൺഗ്രസ് നടത്തിയ ചില നീക്കങ്ങൾ. എന്നാൽ ഇത്തരം ഒരു നിർദ്ദേശം CPIMO ഇടതുപക്ഷമോ ഒരാൾക്കും നൽകിയതായി കാണാൻ കഴിയില്ല. സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കണമെന്നതിനെക്കുറിച്ച് സുവ്യക്തമായ ധാരണ CPIMനും ഇടതുപക്ഷത്തിനുമുണ്ട്. ആശയപ്രചരണത്തിനാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കേണ്ടത്. വ്യാജ വാർത്തകൾ സൃഷ്ടിക്കാനോ വ്യക്തികളെ അധിക്ഷേപിക്കാനോ വേണ്ടി സോഷ്യൽ മീഡിയയെ ഉപയോഗിക്കാൻ പാടില്ലെന്നും പാർട്ടി പ്രവർത്തകന്മാർക്ക് വ്യക്തതയോടുകൂടിയ നിർദ്ദേശം പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി തന്നെ നൽകിയതാണ്. സഭ്യമായ ഭാഷയിലായിരിക്കണം എതിരാളികളുടെ നമുക്കെതിരായ പ്രചരണത്തിന് മറുപടി നൽകുമ്പോൾ സ്വീകരിക്കേണ്ട ഭാഷയെന്നും വ്യക്തമായി സൂചിപ്പിച്ചതാണ്. ഇത് വീണ്ടും ഒരു ചർച്ചയാവാൻ ഇടവന്നത് വടകരയിൽ പ്രത്യേകിച്ച് നടത്തിയ UDFന്റെ LDF സ്ഥാനാർത്ഥിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന പ്രചാരവേല പ്രചണ്ഡമായി നടന്നതിനെ തുടർന്നാണ്. അണികളിൽ, പ്രവർത്തകരിൽ, ജനങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടാക്കുക എന്നതാണ് ഇക്കൂട്ടരുടെ ലക്ഷ്യം. നമ്മുടെ നാട്ടിൽ വാട്സപ്പ് ഹർത്താൽ പോലും നടന്നതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതിന് നേതൃത്വം കൊടുത്തത് തീവ്രവാദികളാണ്. പക്ഷേ മതസൗഹാർദ്ദത്തിനും മതനിരപേക്ഷതയ്ക്കും പേരുകേട്ട നാട്ടിൽ നാം അറിഞ്ഞോ അറിയാതെയോ ആ വാട്സപ്പ് ഹർത്താലിൽ പ്രചാരകരായിട്ട് പലരും മാറി. വസ്തുതി അന്വേഷിക്കാതെയാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് എന്നതുകൊണ്ടാണ് തികച്ചും അപകടകരമായ നിലയിൽ പൊതുസമൂഹത്തെ മാറ്റി തീർക്കാൻ കഴിയുന്നത്. ചില സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും, മരിക്കാത്തയാളെ മരിച്ചു എന്ന റിപ്പോർട്ടാണ് നൽകിയിട്ടുള്ളത്. കൊലപാതകം നടന്നിട്ടില്ല, പക്ഷെ കൊല നടന്നു എന്ന് പ്രചരിപ്പിക്കുന്നു, പ്രതികാരം വീട്ടാൻ ആഹ്വാനം ചെയ്യുന്നു. ഇതും നമ്മൾ കണ്ടതാണ്. ഇടതുപക്ഷ ഗ്രൂപ്പുകൾ എന്ന് കരുതുന്ന ചില വാട്സപ്പ് ഗ്രൂപ്പുകളും അതോടൊപ്പം ഫേസ്ബുക്ക് ക്ലോസ്ഡ് ഗ്രൂപ്പുകളും
ഇടതുപക്ഷ വിരുദ്ധ പ്രചരണങ്ങൾ പല ഘട്ടങ്ങളിലും നടത്തിയിട്ടുണ്ട്. അതൊക്കെ അച്ചടി ദൃശ്യമാധ്യമങ്ങൾ പിന്നീട് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം വസ്തുനിഷ്ഠമായ പ്രതികരണങ്ങൾ അതത് സമയത്ത് നൽകുകയും ചെയ്തതാണ്. അതിനെ തുടർന്നാണ് കുറേയൊക്കെ തടയാൻ കഴിഞ്ഞത്.